ിയമുള്ളവരെ ഇത് നവമാധ്യമത്തിൻ്റെ കാലഘട്ടമാണ് ആശയങ്ങളുടെയും ആശയ ആവിഷ്കാരത്തിൻ്റെയും കാലഘട്ടം പണ്ടൊക്കെ ഒരാശയം ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ജനമധ്യത്തിൽ എത്തിക്കുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യമായിരുന്നു പണ്ട് അച്ചടി മാധ്യമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരാശയം തോന്നുകയാണെങ്കിൽ അത് നന്നായി എഴുതി വടിവത്ത് അക്ഷരത്തിൽ എഴുതി പേപ്പറിലാക്കി എഡിറ്ററിനെ കാണിച്ച് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഇത് പ്രസിദ്ധീകരിക്കുവാനുള്ള യോഗ്യത ലഭിക്കുമായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഒരു കാര്യം പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഒരു കാര്യം ഒരാശയം ജനമധ്യത്തിലെത്തിക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള നവമാധ്യമങ്ങളുണ്ട് ഒന്നുമില്ലെങ്കിലും സ്വന്തം മൊബൈൽ ഫോൺ എടുത്ത് ലൈവിൽ വന്നുകൊണ്ട് ആശയങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കും അങ്ങനെ കുറെ കൂടെ കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് വ്യത്യസ്തമായ ചാനലുകളുണ്ട് നെറ്റിലാണെങ്കിലും വ്യത്യസ്തമായ ഉപാധികളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് യൂട്യൂബ് ഇന്ന് നിരവധി യുവതീവാക്കന്മാർ സ്വന്തം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് സ്വ ചെറിയ ഷോർട്ട് ഫിലിമിൽ കൂടെ ചെറിയ ചെറിയ ആശയങ്ങൾ അവതരിപ്പിക്കുന്ന വ്യത്യസ്തമായ രീതിയിൽ കൂടെയാണ് ഇന്ന് വില്ലാപാതുവ കപ്പൂച്ചിനാശ്രമവും ഇത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിന് പരിശ്രമിക്കുകയാണ് ആശ്രമം സുപ്രിയറായ ദിലീപ് അച്ഛൻ്റെയും അറ്റച്ചന്മാരുടെയും പ്രത്യേക താല്പര്യത്തോടുകൂടി പ്രത്യേക ശ്രമഫലമായി ഇന്ന് ഇവിടെ തിയോവിഷൻ എന്ന യൂട്യൂബ് ചാനൽ ലോഞ്ച് ചെയ്യപ്പെടുകയാണ് ഇതിൻ്റെ ഉദ്ദേശം പ്രധാനമായിട്ടും നമ്മുടെ ഫ്രാൻസിസ്കൻ രീതിയിൽ ഉള്ള ആശയങ്ങളെ പ്രചരിപ്പിക്കുക ഒപ്പം സംഗീതാത്മകമായിട്ടുള്ള ബാൻഡുകൾ സംഘടിപ്പിക്കുക അത് ജനമധ്യത്തിലെത്തി എത്തിക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആശയം ഈ ഒരു ആശയത്തോടു കൂടി ഇന്ന് സമാരംഭിക്കുന്ന യൂട്യൂബ് ചാനലിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് ദൈവത്തിന് യാചിക്കാം അതിന് അതിൻ്റെ ലോഗോ ലോഞ്ച് ചെയ്യുവാൻ ജസ്സിൻ അച്ഛനെയും ദിലീപ് അച്ഛനെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു